ലോക ചെസ്സിലെ ഇന്ത്യയുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ് പ്രജ്ഞാനന്ദ എന്ന് പറയുന്ന 17 വയസ്സുകാരനായ ഈ ഒരു കുട്ടി. ഇന്ന് ഇന്ത്യയിലെ എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം കൂടിയാണ് പ്രജ്ഞാനന്ദ എന്ന് പറയുന്ന കുട്ടിയെക്കുറിച്ച്. അതുകൊണ്ട് തന്നെ നമ്മളും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് പ്രജ്ഞാനന്ദ എന്ന് പറയുന്ന കുട്ടിയെക്കുറിച്ചാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. ഹലോ എവ്രിവൺ, ഞാൻ മുനവിർ ബാദുഷ. അങ്ങനെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഈ ഒരു വിശ്വനാഥ് ആനന്ദിന്റെയും ഇന്ത്യയുടെയും പേരും പ്രശസ്തിയും ഒക്കെ വാനോളം ഉയർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൗമാരക്കാരനായ പയ്യൻ ഈ ഒരു വിശ്വനാഥ് ആനന്ദിനെ തോൽപ്പിക്കുകയാണ്. ആ ഒരു പയ്യന്റെ പേരായിരുന്നു മാഗ്നസ് കാൾസൺ. അങ്ങനെ തന്നെക്കാൾ പ്രായം കുറഞ്ഞ ഈ ഒരു പയ്യൻ വിശ്വനാഥ് ആനന്ദിനെ തോൽപ്പിച്ച് അങ്ങനെ ലോക ചെസ് ചാമ്പ്യൻ പട്ടം നേടിയെടുക്കുകയാണ്. യഥാർത്ഥത്തിൽ തന്നെക്കാൾ പ്രായം കുറഞ്ഞ ഈ ഒരു കുട്ടിക്ക് മുന്നിൽ വിശ്വനാഥ് ആനന്ദ് പരാജയപ്പെട്ട് മടങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു ഇന്ത്യയിലുള്ള മുഴുവൻ ജനങ്ങളുടെയും മനസ്സിലൊരു മുറിവ് ഉണ്ടാവുകയാണ്. എന്നാൽ ഇന്ന് 2022 വേൾഡ് ചെസ് ചാമ്പ്യനായ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് തന്നെക്കാൾ പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരനായ തമിഴ്നാട്ടുകാരനായ പ്രജ്ഞാനന്ദ എന്ന് പറയുന്ന ഒരു കൗമാരക്കാരനായിട്ടുള്ള ഒരു കുട്ടിയാണ്. ഈ ഒരു മാഗ്നസ് കാൾസനെ ഈ ഒരു റാപ്പിഡ് ടൂർണമെന്റിലൂടെ പരാജയപ്പെടുത്തുമ്പോൾ യഥാർത്ഥത്തിൽ അഭിമാനം കൊള്ളുന്നത് ഇന്ത്യയിലുള്ള ഓരോ ജനങ്ങളും കൂടിയാണ്. തമിഴ്നാട്ടിലെ ചെന്നൈയിലുള്ള ഈ ഒരു 17 വയസ്സുകാരനായ പ്രജ്ഞാനന്ദ ലോക ചെസ്സിനെ യഥാർത്ഥത്തിൽ അറിയാത്ത അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ഒരു ആളായിരുന്നില്ല. 2016 ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ചെസ് ചാമ്പ്യനാണ് ഈ ഒരു പ്രജ്ഞാനന്ദ എന്ന് പറയുന്നത്. കൂടാതെ 2 വർഷങ്ങൾക്ക് ശേഷം 2018 ഈ ഒരു ലോകത്തിലെ തന്നെ രണ്ടാമതായിട്ട് ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ഗ്രാൻഡ് മാസ്റ്ററും കൂടിയാണ് ഈ ഒരു പ്രജ്ഞാനന്ദ എന്ന് പറയുന്നത്. പിന്നീട് അങ്ങോട്ട് ഈ ഒരു ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും നടന്നിട്ടുള്ള എല്ലാ ചെസ് മത്സരങ്ങളിലും ഈ ഒരു പ്രജ്ഞാനന്ദ പങ്കെടുക്കുകയും അങ്ങനെ ഇന്ത്യക്ക് അഭിമാനമായിക്കൊണ്ട് ഈ ഒരു വിജയക്കൊടി പാറിക്കുകയും ചെയ്തിരിക്കുകയാണ് യഥാർത്ഥത്തിൽ പ്രജ്ഞാനന്ദ എന്ന് പറയുന്ന ഈ ഒരു 17 വയസ്സുകാരനായ കുട്ടി. ലോക ചെസ് ചാമ്പ്യൻ പട്ടം സ്വന്തം പേരിലാക്കിയ, റാപ്പിഡ് വിഭാഗത്തിലൂടെ 3 തവണ ചാമ്പ്യനായവരും 5 തവണ ബ്ലീച്ച് ചാമ്പ്യനും ആയ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയതോടുകൂടിയാണ് ലോകം മുഴുവനും ഈ ഒരു പ്രജ്ഞാനന്ദയെ തിരിച്ചറിയുന്നത്. തനിക്ക് തുടർച്ചയായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വിജയത്തിൽ താൻ മടുത്തു എന്നും തനിക്ക് പണ്ട് കാലങ്ങളിലൊക്കെ ഈ ഒരു ചെസ്സിലുണ്ടായിരുന്ന എക്സൈറ്റിംഗ് ഒക്കെ നഷ്ടമായി തുടങ്ങുന്നുണ്ട് എന്നും അതുകൊണ്ട് അടുത്ത മത്സരത്തിൽ ഞാൻ മത്സരിക്കാനില്ല എന്നും കാൾസൺ വ്യക്തമാക്കുന്ന സമയത്തായിരുന്നു തുടർച്ചയായി 3 തവണ ഈ ഒരു കാൾസനെ പ്രജ്ഞാനന്ദ പരാജയപ്പെടുത്തിയത്. ചെന്നൈയിലെ ഒരു സാധാരണ ബാങ്ക് ഉദ്യോഗസ്ഥനായ രമേശ് ബാബുവിന്റെയും നാഗലക്ഷ്മിയുടെയും മകനായ പ്രജ്ഞാനന്ദ ഇന്ന് കീഴടക്കിയിരിക്കുന്നത് ഒരു വലിയ സാമ്രാജ്യം തന്നെയാണ്. കഴിഞ്ഞ 6 മാസങ്ങളിലായി തുടർച്ചയായി നടത്തിയ എല്ലാ ടൂർണമെന്റിലും ഈ ഒരു കാൾസനെ തുടർച്ചയായി പരാജയപ്പെടുത്തിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു പ്രജ്ഞാനന്ദ എന്ന് പറയുന്ന 17 വയസ്സുകാരനായ കുട്ടി. ഈ ഒരു ടൂർണമെന്റിൽ പരാജയപ്പെട്ടതിന് ശേഷം ഈ ഒരു കാൾസനെ വെളിപ്പെടുത്തിയ കാര്യം ഇന്ത്യയിലുള്ള എല്ലാവരെയും അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്, എല്ലാവരെയും കോരിത്തരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം എന്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ഞെട്ടിത്തെറിച്ചു പോയ ഒരു ദിവസമാണ് യഥാർത്ഥത്തിൽ ഇത് എന്നാണ് ഈ ഒരു വേൾഡ് ചെസ് ചാമ്പ്യനായ ഗ്രാൻഡ് മാസ്റ്റർ ചാമ്പ്യനായ ഈ ഒരു കാൾസൺ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കേണ്ടത് ഇതുപോലെ തന്നെ കഴിവുകളുള്ള ധാരാളം കുട്ടികൾ നമ്മുടെ രാജ്യത്തുണ്ട്. അവർക്ക് ലഭിക്കേണ്ട സപ്പോർട്ടും പ്രാക്ടീസും നല്ല രീതിയിൽ ലഭിക്കുകയാണെങ്കിൽ ഇനിയും നമ്മുടെ രാജ്യത്തിന്റെ പ്രശസ്തിയും കീർത്തിയും ഒക്കെ നമുക്ക് മേലോട്ട് ഉയർത്തിക്കൊണ്ടു പോവാൻ കഴിയും. തന്റെ മക്കൾക്ക് വല്ല കഴിവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കഴിവിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുക. കാരണം ഇത്തരത്തിലുള്ള പ്രോത്സാഹനവും എല്ലാം ആദ്യം ലഭിക്കേണ്ടത് അവരുടെ വീട്ടിലുള്ള മാതാപിതാക്കളിൽ നിന്നുമാണ്. അത് അവർക്ക് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ കൊണ്ട് ചരിത്രം സൃഷ്ടിക്കാൻ കഴിയും. അല്ലാതെ രാജ്യത്തുള്ള മറ്റു കുട്ടികളൊക്കെ ഇങ്ങനെ ഉയർന്നു വരുന്ന സമയത്ത് അയ്യോ എന്റെ വീട്ടിലുമുണ്ടല്ലോ ഇത്തരത്തിലുള്ള മക്കള്, അവർക്ക് ഒരു കഴിവും ഇല്ലല്ലോ എന്ന് പറഞ്ഞിരിക്കാതെ അവരിൽ വല്ല കഴിവും കാണുകയാണെങ്കിൽ ആ ഒരു കഴിവിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുക. അതിന് വേണ്ട പ്രാക്ടീസ്, നിങ്ങളെ കൊണ്ട് കഴിയുന്ന പ്രാക്ടീസ് ഒക്കെ കൊടുത്ത് അവർക്ക് ആ ഒരു കഴിവിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും സൃഷ്ടിച്ചു കൊടുക്കുക. തീർച്ചയായിട്ടും അവരെ കൊണ്ടും ഇത്തരം
തരത്തിലുള്ള ഒരു ചരിത്രം സൃഷ്ടിക്കാൻ കഴിയും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും എന്നൊരു പ്രതീക്ഷയിൽ ഇതിലും അടിപൊളിയായിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും കമന്റും ലൈക്കും ഒക്കെയാണ് എന്നെ പോലുള്ളവർക്ക് ഇന്ധനമായിട്ടുള്ളത്. അപ്പോൾ ഇതിലും അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ മുനവീർ ബാദുഷ, സൈനിങ് ഔട്ട്.